നരബലികേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയുടെ ശ്രീദേവി എന്ന വ്യാജ അക്കൗണ്ടിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് ഫേസ്ബുക്കിന് കത്തയച്ചു. ദമ്പതികളെ പോലെ വേറെയും ആളുകൾ ഷാഫിയുടെ തട്ടിപ്പിന് ഇരയായിരിക്കാം എന്ന സംശയത്തെ തുടർന്നാണ് നീക്കം. അതേസമയം കൊല്ലപ്പെട്ട പത്മയുടെ സ്വർണം പണയം വെച്ചതിനു പുറമെ റോസ്ലിയുടെ സ്വർണം ഷാഫി വിറ്റെന്നും പോലീസ് കണ്ടെത്തി. രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജിത, മുഹമ്മദ് ഷാഫി അന്വേഷണത്തോട് പൂർണ്ണമായും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്ന വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് പോലീസ് സംഘം കത്തയച്ചിട്ടുണ്ട് ഫേസ്ബുക്കിന്. അതായത് 2019 ഈ ശ്രീദേവി എന്ന പേരിൽ മുഹമ്മദ് ഷാഫി ഈ അക്കൗണ്ട് തുടങ്ങുന്നത്. ഇത് മുഴുവനും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചത്. അതുകൊണ്ട് ഈ ഫേസ്ബുക്കിന്റെ വിശദാംശങ്ങൾ, അതിന്റെ കൂടുതൽ സമ്പൂർണ്ണ വിവരങ്ങൾ കിട്ടിയാൽ ഈ കേസിൽ അത് ഏറെ ഗുണകരമാകും. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിൽ ആളുകളെയൊക്കെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടോ ഈ ഫേസ്ബുക്ക് സന്ദേശങ്ങൾ വഴി എന്ന കാര്യവും വ്യക്തമാകും. ഇയാൾ മൊബൈൽ ഫോൺ അധികം ഉപയോഗിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ അധികം ഇല്ല. പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ നോക്കുന്നത്. ഇതിനോടകം ഏകദേശം 100 ചാറ്റുകൾ വീണ്ടെടുത്തതായി പോലീസ് സംഘം വ്യക്തമാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ സ്വർണം, പത്മ കൊല്ലപ്പെട്ടതിന് ശേഷം പത്മയുടെ സ്വർണം ഇയാൾ പണയം വെച്ച് പണം സ്വരൂപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റോസ്ലിയെ കൊലപ്പെടുത്തിയ ശേഷം റോസ്ലിയുടെ മോതിരവും ഇയാൾ വിറ്റതായാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ മുഹമ്മദ് ഷാഫി ഇത്തരം ക്രൂര കൃത്യം ചെയ്യുമ്പോൾ അതിന് ആരെങ്കിലും ഈ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നോ, ഇയാൾക്ക് ഏതെങ്കിലും എവിടെ നിന്നാണ് ഇത്തരം കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് എന്ന കാര്യവും പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ വിശദമായി തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർണായക തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. അഞ്ജിത.